ഹായ് ഓൾ, ഞാനിവിടെ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി ഫസ്റ്റ് ഇയർ ബി എസ് സി അഗ്രികൾച്ചർ സ്റ്റുഡൻ്റാണ്. ഇപ്പം ഞങ്ങൾക്ക് സെക്കൻഡ് സെമ്മാണ് നടക്കുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങളുടെ എക്സ്റ്റൻഷൻ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്താണ് ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റം പഠിക്കാനായിട്ട് വെളിയിലോട്ടൊരു നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു പഞ്ചായത്തിലോട്ടാണ് ഞങ്ങൾ ഇന്ന് വിസിറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് വീഡിയോസിൻ്റെ ക്ലിപ്സാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരാഴ്ച ഞങ്ങളുടെ കോളേജിൽ ബയോസയോൺ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ കോൺക്ലേവ് നടന്നിരുന്നു. അപ്പോൾ ഒരുപാട് സയൻറ്റിസ്റ്റും റിസർച്ച് സ്കോളേഴ്സും ഒരുപാട് ആളുകൾ പി എച്ച് ഡി സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു കോളേജിൽ. ഇപ്പം ഞങ്ങൾ എന്താണ് ആ ഒരു പഞ്ചായത്തിൻ്റെ ഒരു ലൈബ്രറിയിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടത്തേക്ക് കൊടുക്കാനായിട്ട് കുറച്ച് പ്ലാന്റ്സ് തായ്ലൻഡ് ജാമ്പയും ഞാവലും ഒക്കെ ഞങ്ങളവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാനായിട്ടാണ് ഇപ്പോൾ വന്നത്. അതിൻ്റെ നേരെ കാണുന്നതാണ് ഞങ്ങളുടെ ക്യാൻറ്റീൻ. അപ്പം ഇപ്പോൾ ഓരോരുത്തരായിട്ട് എന്താണ് പ്ലാന്റ്സ് എടുക്കുകയാണ്. അപ്പം അതാണ് ആർച്ച, ആർച്ച എല്ലാവർക്കും എടുത്ത് കൊടുക്കുകയാണ്. എന്താണ് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച പ്ലാന്റാണ് കേട്ടോ. അപ്പം അതൊക്കെ എന്താണ് എടുത്ത് കൊടുക്കുകയാണ്. ഈ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോജനി ഓർച്ചാർഡ് ഞങ്ങളുടെ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെയുണ്ട്. അപ്പം അവിടെ ഒരു ടൂർ ഞാൻ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് നിങ്ങളായിട്ട് കാണിക്കുന്നതാണ്. കോളേജിൻ്റെ വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. അപ്പം നമുക്കൊരു കുട ഇല്ലാതെ ഇവിടങ്ങളിലൊന്നും നടക്കാനേ പറ്റത്തില്ല. എല്ലാവരുടെ കയ്യിലും കുട കാണും. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഹോസ്റ്റലിൽ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഒന്നരയ്ക്കാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ബസ്സിന് വെയിറ്റ് ഇവിടെ റെയിൻ ട്രീയുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു എല്ലാവരും ബസ് കയറാനുള്ള ഒരു തിരക്കിലാണ്. അപ്പോൾ എല്ലാവരും എടുക്കേണ്ട പ്ലാൻസൊക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ യൂണിറ്റിൽ 57 പേരാണുള്ളത്. 58 പേരുണ്ടായിരുന്നു, ഒരാൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയായിരുന്നു. അപ്പം ഇപ്പോൾ 57 പേരുണ്ട്. പക്ഷേ ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഒരുപാട് പേര് ഈ ബയോസയൻ്റെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോർഡിനേറ്റേഴ്സൊക്കെ ആവശ്യമുണ്ടായത് സ്റ്റുഡൻറ്റ് കോർഡിനേറ്റേഴ്സൊക്കെ അതിന് പോയിരുന്നു. അപ്പം ഒരുപാട് പേര് ആബ്സെൻ്റ് ആയിരുന്നു, എന്നാലും ക്ലാസ്സിനുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഈ 4 വർഷത്തെ എൻ്റെ കോളേജ് ലൈഫ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അതൊക്കെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ എല്ലാവരും കോളേജ് ബസ് കയറുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ് കാണുന്നത്. അപ്പോൾ സെഷൻ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം തുടങ്ങിയപ്പോൾ ഒരു 2.5 ആയി, അവസാനിച്ചപ്പോൾ ഒരു 4.5 മണിയൊക്കെ ആയി. നല്ല സെഷനായിരുന്നു. പഞ്ചായത്ത് രാജിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി. അപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ ബസ്സിന് കംപ്ലയിൻ്റ് ആയി. ബസ്സിൻ്റെ സൈഡ് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് പറ്റിയെന്നറിയില്ല, ഏതോ വണ്ടി കൊണ്ട് ഇടിച്ചാണെന്ന് തോന്നുന്നു. അപ്പം കുറച്ച് ദൂരം പതുക്കെ വന്നു, പിന്നെ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ KSRTC ബസ്സിൽ കോളേജിലോട്ട് പോകാനായിട്ട് ഞങ്ങൾ സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ KSRTC ബസ്സിൽ തിരക്കായതുകൊണ്ട് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും.